പാലും വെള്ളവും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് കാപ്പിയാണ്. അനിയത്തി വന്നിട്ടുണ്ട്, ഇളയ അനിയത്തി വന്നിട്ടുണ്ട്. അതുകൊണ്ട് കാപ്പി ഉണ്ടാക്കാന്ന് ഓർത്ത നെസ്കഫേ. ഒരു ചെറിയ സ്പൂണിന് 2 സ്പൂൺ കാപ്പിപ്പൊടി. എന്നാലാണ് നല്ല കടുപ്പ്. കാപ്പി ആയതുകൊണ്ട് മധുരം വേണം. 2 സ്പൂൺ പഞ്ചസാര. പണ്ടത്തെ സ്കൂളിലെ ഉപ്പുമാവ് ഓർക്കുന്നുണ്ടോ? മഞ്ഞ കളറിലെ ഉപ്പുമാവ്. ചായ ഇവിടെ കപ്പിലിരിക്കണു. അത് ഇന്നിച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതാണ്. കട്ടയുണ്ട്, ആ ഞാൻ മധുരം കുറച്ച് കേട്ടോ കേട്ടോ. അത് ഒലിവ് ഓയില്. തേങ്ങക്ക് തണുപ്പുണ്ട്, തണുപ്പ് പോണവരെ ഇതിനകത്ത് ഇട്ട് വെക്കാം. വേണ്ടേ തേങ്ങ? വേണ്ടേ തേങ്ങ? ഇട്ടില്ലേ, കുഴപ്പമില്ല. ഞാൻ മെയ്സ് പൊടിയും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ. അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ടുണ്ട്, പൊടി ഇട്ടിട്ടുണ്ട്. വെള്ളം തളിച്ച് കൊടുത്ത് നനച്ചെടുക്കണം. തേങ്ങ കിട്ടില്ലെന്ന് ഓർത്തൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷെ എനിക്ക് തേങ്ങ എണ്ണ ഇഷ്ടം. എണ്ണ ഇച്ചിട്ടുണ്ട് പാത്രത്തില്. കടുക്, ഉള്ളിയും കരിയാപ്പിളി. പൊട്ടി കഴിയുമ്പോഴത്തേനെ ഇങ്ങോട്ടേക്ക് അയക്കാൻ പറ്റും. ഈ സൈഡിൽ അത് അയക്കും. സാരയില്ല, ഞാൻ കാര്യം ഇച്ചിരി ഒഴിച്ചോളൂ. വേഗം നമുക്ക് കൂടിപ്പോയി, ഒത്തിരി പെട്ടെന്ന് കൂടിപ്പോന്നു അല്ലേ. ഇച്ചിരി സമയം കൂടുതലിരുന്നാ മതി അല്ലേ. ആള് പറഞ്ഞ നമുക്ക് ബാത്റൂമിൽ വെള്ളം കൂടുതലൊന്നും കുഴപ്പമില്ലായിരിക്കും, കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. പക്ഷെ തീ കുറച്ച് വെച്ച് വയ്ക്കണം. കരണ്ട് പോയി. വേണ്ട കുത്ത. ഇപ്പോൾ വരുമായിരിക്കും. നനവ് കൂടിപ്പോയതുകൊണ്ട് ഭയങ്കര കട്ടകളുണ്ട്. അതിങ്ങനെ ഉടച്ചിട്ടേക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അത് വേവില്ല. കൊതി മൂത്തി ഉണ്ടാക്കാൻ നോക്കിയത്, ആ കുരിശു അങ്ങനെയായിരിക്കും. അതാണ് ഈ ശകലം മേടിച്ചോളൂ. ഞാൻ ഇന്ന് ഞാൻ തന്നെയുള്ളല്ലോ തിന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞിന്ന് മേടിച്ചത്. ഞാനീ മാവ് ഇവിടുന്ന് റവയും മൈദമാവും. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കൂടെ അങ്ങ് ഉടയ്ക്കുക. ഇങ്ങനെ ഒരു അബദ്ധം പറ്റാണ്ടോ, വേഗം നനഞ്ഞു പോകുന്നതിന് കാര്യം. കയ്യിൽ ഒരു പിടുത്തം വെള്ളം ഒഴിച്ചുള്ളൂ, അത് കൂടുതലായി. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ അബദ്ധം? എന്നാ തിന്ന് നോക്കിച്ചിരേ. ആ എന്നാ പിന്നെ വന്നെന്തിനാ, എന്നാ നോക്കാം. പിന്നെ കട്ടകൾ അങ്ങ് ഉടയ്ക്കുക. അല്ല അത് വേവണ്ടേ കഷ്ണം. ഇത്രയും
പിള്ളേർക്ക് ചോറ് വെക്കണെങ്കിലാണ് ഞാൻ കാണിച്ചു തരാം. രണ്ടര ഗ്ലാസ് അരി ഇടും. മഞ്ഞപ്പൊടി ഇട്ടു. രണ്ട് കോഴിക്കാലും കൂടി ഇടുക. അന്നേരം അതിൻ്റെ സത്ത ചോറിനകത്തും വെള്ളത്തിനും കിട്ടിക്കോളും. അന്നേരം ചോറ് കഴിക്കാൻ അവർക്ക് ഇഷ്ടമാവും. ഒരു നാലഞ്ച് വിസിൽ ചോറ് റെഡിയാവും.